KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ അടുത്ത ഏപ്രിൽ മുതൽ ധനസഹായം നൽകില്ലെന്ന് സർക്കാർ അറിയിച്ചതായി KSRTC ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഓണക്കാലത്ത് ശമ്പളത്തിന് ധനസഹായം നൽകിയപ്പോൾ യൂണിയൻ നേതാക്കളെയും കോർപ്പറേഷനെയും സർക്കാർ ഇത് അറിയിച്ചിരുന്നെന്നും KSRTCയുടെ ലോ ഓഫീസർ പി എൻ ഹേന നൽകിയ അഡീഷണൽ സത്യവാങ്മൂലത്തിൽ പറയുന്നു. കഴിഞ്ഞ ജൂലൈ മുതൽ 50 കോടി രൂപ സർക്കാർ ശമ്പള വിതരണത്തിന് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ശമ്പളത്തിലെ 45-50% വരെയുള്ള എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പ് നൽകാൻ തയ്യാറാണ്. ബാക്കി തുക സർക്കാർ 50 കോടി ധനസഹായം നൽകുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം നൽകാമെന്നാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് KSRTCയുടെ അഭിഭാഷകർ പറഞ്ഞത്. പ്രതിദിനം വരുമാനം 8 കോടിയായി വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ KSRTC നടക്കുന്നത്. ഇത് സാധ്യമായാൽ ശമ്പളം എല്ലാ മാസവും ആദ്യവാരം നൽകാനാകുമെന്നും ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. സർക്കാർ ആകെ ഒരു കടക്കെണിയിൽ നിൽക്കുന്നൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് നികുതി കൂട്ടിക്കൊണ്ട് ജനങ്ങളുടെ നികുതി ഭാരം ഏൽപ്പിച്ച് സർക്കാർ മുന്നേറാൻ ശ്രമിക്കുന്ന ഒരു സമയത്ത് KSRTC ഇനി സഹായിക്കില്ല എന്ന് സർക്കാർ പറയുമ്പോൾ തീർച്ചയായും KSRTC ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് ഇതൊരു തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. April 1 മുതൽ ഇനി ശമ്പളം കിട്ടണമെങ്കിൽ പണിയെടുത്ത് KSRTCക്ക് വരുമാനമുണ്ടാക്കി അതിൽ നിന്ന് ശമ്പളം എടുത്താൽ മതി എന്നാണ് സർക്കാർ ഇതിലൂടെ പറയുന്നത്, വ്യക്തമാക്കുന്നത്. KSRTC ജീവനക്കാരി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കടത്തിന് മേൽ കടത്തിന് മുങ്ങിക്കൊണ്ടിരുന്ന KSRTC യൂണിയൻ നേതാക്കളെല്ലാം കൂടെ ചേർന്ന് മുക്കി താത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ KSRTCയിലെ യൂണിയൻ നേതാക്കളുടെ ഈ പ്രശ്നങ്ങൾ കാരണം KSRTCയിലെ പാവം പിടിച്ച അവിടെ അന്നു കിട്ടുന്ന ഈ ഒരു ശമ്പളം കൊണ്ട് മാത്രം കുടുംബം പറ്റുന്ന KSRTCയിലെ മറ്റു ചില കുടുംബങ്ങളെ ഇത് കാര്യമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഈ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചതിൽ പകുതി ശമ്പളം കൊടുക്കാനുള്ള പൈസ മാത്രമേ KSRTCക്ക് വരുമാനമായി കിട്ടുന്നുള്ളൂ, ഇല്ല വരുമാനേതര മറ്റ് സംഭവങ്ങളായിട്ടും ഇപ്പോൾ KSRTCക്ക് ലഭിക്കുന്നുള്ളൂ. ബാക്കി 50% സർക്കാരാണ് ഇതുവരെ സഹായിച്ചത്. ഇനിയും സർക്കാർ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് സർക്കാർ ഇനി ഇക്കാര്യത്തിൽ ഇടപെടില്ല. April 1 മുതൽ സർക്കാർ 50% തുക തരാൻ തയ്യാറല്ല എന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇത് KSRTC സംബന്ധിച്ചുള്ള വലിയൊരു വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് പല സമരങ്ങൾ നടത്തിയ ശേഷമാണ് പലർക്കും ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ കുറേ നാളുകളായി വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ പ്രശ്നം വീണ്ടും ഉടലെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലൊക്കെ പണിമുടക്കും മറ്റ് സമരമാർഗങ്ങളുമായി KSRTC മുന്നോട്ട് പോകേണ്ടി വരും എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കേണ്ടത്. പ്രത്യേകിച്ച് യൂണിയൻ നേതാക്കളാണ് ഈ KSRTC ഇത്രത്തോളം വഷളാക്കിയതും ഇത്രത്തോളം നശിപ്പിച്ചതും എന്ന കാര്യം പറയേണ്ടതില്ല. നമ്മൾ സാധാരണ KSRTCയുടെ ജീവനക്കാരോട് സംസാരിച്ചാൽ അയാൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മക്കളുടെ സ്കൂൾ ഫീസ് പോലും അടയ്ക്കാൻ കഴിയാത്ത വലിയ രീതിയിൽ വളരെ മോശം സാഹചര്യത്തിൽ അവർ മുന്നോട്ട് പോയ സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ആ ഒരു രീതിയിലേക്ക് അവർ വീണ്ടും തിരിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് KSRTC ജീവനക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഇല്ലെങ്കിൽ അവർക്ക് പൊതു ഇടങ്ങളിൽ നിന്ന് പരിഗണന ലഭിക്കാത്തൊരവസ്ഥ പോലും ഇപ്പോഴുമുണ്ട്. പ്രത്യേകിച്ച് ലോണ് പോലും അപ്ലൈ ചെയ്താൽ KSRTCയിൽ നിന്നാണ് എന്ന് പറയുകയാണെങ്കിൽ ലോൺ പോലും കിട്ടാത്ത ഒരവസ്ഥ ഇവർക്കുണ്ട് എന്നാണ് നമുക്ക് സംസാരിക്കുമ്പോൾ ഈ സാധാരണ ജീവനക്കാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ യൂണിയൻ നേതാക്കൾക്കൊന്നും ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. അവർക്ക് കൊടി പിടിച്ചില്ലെങ്കിലും പൈസ കിട്ടുന്നുണ്ട് എന്ന കാര്യം മാത്രമേ അവർ ഇക്കാര്യം ചിന്തിക്കുന്നുള്ളൂ. ഞാൻ പറയുന്നത് ഈ സാധാരണ KSRTCയിലെ ജനങ്ങളെ പറ്റിയിട്ടാണ്. അവർക്ക് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. ഏപ്രിൽ മുതൽ അത് വലിയ രീതിയിൽ പ്രശ്നമായി മാറും എന്നതിൽ സംശയമില്ല. KSRTC ജീവനക്കാരുടെ ശമ്പളം വൈകുന്നതിനെതിരെ 6 ബാജി അടക്കമുള്ള ജീവനക്കാർ നൽകിയ ഹർജിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. സിംഗിൾ ഡ്യൂട്ടി നടപ്പാക്കാൻ യൂണിയനുകൾ സർക്കാരിനോട് സമ്മതിച്ചെങ്കിലും കോടതിയിൽ ഇത് ചോദ്യം ചെയ്യുകയാണ്. ഇത് നടപ്പായാൽ പ്രതിമാസം 20 മുതൽ 25 ലക്ഷം കോടി രൂപ വരെ അധിക വരുമാനം ഉണ്ടാക്കാമെന്നാണ് ഇപ്പോൾ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. സംസ്ഥാനത്ത് ആകെ സിംഗിൾ ഡ്യൂട്ടി നടപ്പാക്കാൻ 6 മാസം വേണ്ടിവരും. ഇതിന് ജീവനക്കാർ സഹകരിക്കണമെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 25,000 ജീവനക്കാരിൽ 12,000 പേർ അനധികൃതമായി ഹാജരാകുന്നില്ല എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഈ 5,421 ബസ്സുകൾ ഉള്ളതിനാൽ തെറ്റായ ഡ്യൂട്ടി പാറ്റേൺ കാരണം 44,000 ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. പിന്നീട് പരിഷ്കരണ നടപടികളോട് യൂണിയൻ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. ബസ് സർവീസ് നടത്തിയും മറ്റ് വരുമാനം കണ്ടെത്തുകയുമാണ് ജീവനക്കാരുടെയും കോർപ്പറേഷൻ്റെയും ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നത്. ശമ്പള വിതരണത്തിന് പദ്ധതി വേണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. വസ്തുതകൾ അറിയാതെയാണ് ഇതൊക്കെ. പക്ഷേ ഇവരാരും വേണ്ടത്ര ഫണ്ടില്ലെന്ന് ചിന്തിക്കുന്നില്ല. KSRTCയിലെ വനിതാ ഇങ്ങനെയാണ് KSRTCയിലെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും യഥാർത്ഥ രീതിയിൽ യൂണിയനുകാർ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ April 1 മുതൽ സമരത്തിലേക്ക് പോകേണ്ടി വരും. പ്രത്യേകിച്ച് KSRTCയിൽ ശമ്പളം മുടങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് സാധാരണ KSRTC യൂണിയൻ മെമ്പറുകളല്ലാത്ത സാധാരണ ആളുകളുടെ അവസ്ഥ ദുരിതത്തിലേക്ക് പോകും എന്നാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്.